الحمد لله. عبد الله، عبد الله، പഠിച്ച നമ്മൾ കൂടെ ഉണ്ട്. തിരുമേനി, തിരുമേനി, എന്താ ഇതൊക്കെ? തമ്പുരാനെ നിങ്ങളെല്ലാം കൂടെ കൊന്നോ? നിലവറയുടെ താക്കോലാണ്, പോയി തുറന്നു നോക്കൂ. യുദ്ധമായിരുന്നു യുദ്ധം. ചെറിയച്ഛനും മരുമക്കളും റൗഡികളും ഒരു ഭാഗത്ത്, തിരുമേനിയും ചങ്കുണ്ണിയാരും വേറൊരു ഭാഗത്ത്. അടി എന്ന് പറഞ്ഞാൽ നല്ല പൊരിഞ്ഞടിയായിരുന്നു. ആരൊക്കെ എവിടെയൊക്കെയാ വീണെടുക്കുന്ന ഒരു പിടിയില്ല. ആരെങ്കിലും ചത്തറുണ്ടാവുമോ അത് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് ഞാൻ കരുതി. എന്നെ കീഴ്പ്പെടുത്തി ഇതിനുള്ളിൽ കൊണ്ടുവന്നിടുമ്പോ കൊല്ലാനാവും തന്നെയാ ഞാനും കരുതിയത്. ഇപ്പൊ ബോധ്യമാവണു, രക്ഷിക്കാനായിരുന്നു. ആരാണാവോ ഇത് ചെയ്തത്? മുഖം കാണിക്കാതെ പോകാൻ മനസ്സ് വന്നില്ല. മാപ്പ് പറഞ്ഞാൽ തീരുന്ന തെറ്റുകളല്ല ചെയ്തിട്ടുള്ളത്. എന്ത് പ്രായച്ചിത്തം ചെയ്യണമെന്നും എനിക്കറിയില്ല. ഈ കൊട്ടാരവും അന്തപുരവും എല്ലാറ്റിലും ഉപരി അങ്ങയുടെ നല്ല മനസ്സും
ഈ മ്ലേച്ചൻ തൊട്ട് അശുദ്ധാക്കി. പുച്ഛിച്ചോളൂ, പണത്തിന്റെ അത്യാവശ്യം കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സാഹസത്തിന് ഞാൻ പുറപ്പെട്ടത്. ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ട ബാപ്പയുടെ പേരിന്റെ മേൽവിലാസം മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ. ബാപ്പ താമസിച്ചിരുന്ന വീടും സംഗീതോപകരണങ്ങളും എന്റെ ഉമ്മയുടെ തോരാത്ത കണ്ണീരുമാണ് എന്നെ ഒരു പാട്ടുകാരനാക്കിയത്. പക്ഷേ എങ്ങും എത്തിയില്ല. തീരാത്ത കടത്തി മുങ്ങിയപ്പോഴും എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഈ വീട് വിട്ട് കളയരുതെന്ന്. ബാപ്പ ഇവിടെ ഇരുന്നാണ് പാടിയത്. ഈ ചുവരുകൾക്ക് ബാപ്പയുടെ സ്വരം അറിയാം. ഈ സിത്താറിലും വീണയിലും ബാപ്പയുടെ വിരലോടിയതാണ്. പക്ഷേ പാവ ഉമ്മ, ബാപ്പ ജീവിച്ചു മരിച്ച ആ വീടിന്റെ തിണ്ണയിൽ കിടന്ന് മരിക്കാൻ എന്റെ ഉമ്മയ്ക്ക് കഴിഞ്ഞില്ല. ആ വീട് കടം തീർത്ത് സ്വന്തമാക്കാൻ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ ഉദയവർമ്മ തിരുമനസിനോടൊപ്പം ഉറങ്ങാൻ വരെ അർഹതയുണ്ടായിരുന്നിട്ടും ബാധ്യതകൾ മാത്രം ബാക്കി വെച്ച അമീർ ഖാൻ സാഹിബിന്റെ മകന് അങ്ങനെ എന്തും ചെയ്യാൻ കഴിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. കഴിയുമായിരുന്നെങ്കിൽ ബോംബെയിലെ വേശ്യാ തെരുവുകളിൽ ആ ബാപ്പയുടെ മകന് പാടി നടക്കേണ്ടി വരുമായിരുന്നു. തിരുമനസ്, ഞാൻ ചെയ്തുപോയ തെറ്റിന് ഒരു പഴയകാല സുഹൃത്തിന്റെ മകൻ എന്ന നിലയിൽ മാപ്പ് തരാൻ കനിവുണ്ടാകും. അമീർ ഖാൻ സാഹിബിന്റെ മകനോട് ഞാൻ പുറത്തിരിക്കുന്നു. പക്ഷേ സ്ഥിരബുദ്ധിയില്ലാത്ത ഒരമ്മയോട് തരാറുടെ പേരിൽ അമ്മാപ്പ ചോദിക്കുക, ഒന്നുറക്ക കരയാൻ പോലും അറിയാത്ത എന്റെ മകനോട് താൻ എന്ത് ന്യായ പറയുക? യതുകുല രാധ ഗോകുലം വിട്ട് മധുരയ്ക്ക് പോകുമ്പോ വിരഹിണി രാധയെ മറന്ന കണ്ണന്റെ കഥ പോലെ തന്നെയായി. തിരുമനസേ, മ്ലേച്ഛനും ദരിദ്രനുമായ ഒരു അബ്ദുള്ള അല്ലായിരുന്നു ഞാനെങ്കിൽ. മ്ലേച്ഛന്മാരൊക്കെ പടിക്ക് പുറത്തായില്ലേ, ഊണൂലിട്ടത് കൊണ്ടായില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനമുള്ളവൻ, ഈശ്വരനെ അറിയുന്നവൻ എന്നാണ് അർത്ഥം. സംഗീതം ഈശ്വരനാണ്, താൻ സംഗീതം അറിയാവുന്നവനാണ്. ഈ കൊട്ടാരവും എന്റെ സകല സ്വത്തുക്കളും ഞാൻ രാധയുടെ പേർക്ക് എഴുതി വയ്ക്കുകയാണ്. ഉണ്ണിന്ന് വിളിച്ചാൽ താൻ ഇനിയും വിളി കേൾക്കുമെങ്കിൽ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകാതിരുന്നൂടെ. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ഹരിതനി ഭരിക്കത ഇതനി ഭമദഗ്നി ഹരി ഭമരിപ്പവ ഹരിതനി ഭരിക്ക ഇതനി ഭമദഗ്നി ഹരി ഭമരിപ്പ ഹരിതനി ഭരി ഇതനി ഭമത ഹരി ഭമരി ഹരിതനി ഭരിതനി ഭമതനി ഭമ ഇതനി ഭമതനി ഭമരി നിഭമരി ഹരി ഭമരി നിഭമരി ഹരി ഭമരി ആനന്ദം അനന്താനന്ദ ജഗദാനന്ദം സംഗീതം ആനന്ദം അനന്താനന്ദ ജഗദാനന്ദം സംഗീതം സംഗീതം സംഗീതം